بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا أنظرنا أدركنا ولعل علا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلِّ وسلِّم دائماً أبداً على حبيبك خير الخلق كلهم رحم الله معايا الملك الجبار يا الله من فضل كل رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه يوضع مروبطة يمهان مارد حق وند ني پلت پلت سوال هنگل إنن وره ينگل للم ينگل لسنه هنگل للم يمهت آيا بايار جماعت بايار مقام جارم عروس مبارك പ്രത്യേകിച്ച് ഈ വർഷത്തെ ഉറൂസ് മുബാറക്, അതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട ഈ മഹത്തായ ഉറൂസിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, മഹൽ ജമാഅത്ത് ഭാരവാഹികൾ, ഇതിൻ്റെ വളണ്ടിയർമാർ, ഇതിൻ്റെ സംഘാടകർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരുടെ ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ മഹല്ല് ബായാറ് മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റിയുടെ പ്രധാനികളും പ്രവർത്തകരും, എൻ്റെ പ്രിയപ്പെട്ട
മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹംസ മിസ്ബാഹിയുടെ സാരസമ്പൂർണമായ വാഴ ഇവിടെ നടന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ മുദരിസ് ഫൈലയും ഇവിടെ ഉണ്ട്. അവരും തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ബായാർ ജാറമ്മക്കാം അറൂസിന്റെ ഉദ്ഘാടന സദസ്സാണ്. ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഇനിയും ദിവസങ്ങളോളം നമുക്ക് പ്രൗഢമായ സദസ്സുകൾ ഈ മഹത്തായ മക്കാമിന്റെ പരിസരത്ത് നടക്കേണ്ടതെന്ന് മാത്രമല്ല, വലിയ വലിയ പ്രഗത്ഭരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും വേണ്ടപ്പെട്ടവരും നമ്മെ ആശീർവദിക്കാനും നമുക്ക് ഉപദേശങ്ങൾ നൽകാനും നമുക്ക് ദുആ ചെയ്യാനും അവര് വരാനുണ്ട്. അവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് 3 വർഷത്തിൽ ഒരിക്കൽ വർഷങ്ങളായി ഈ മഹത്തായ ബായാർ മഖാം ജാറം ഉറൂസ് പ്രൗഢമായി ഇവിടെ നടത്തുമ്പോൾ എല്ലാത്തിനേക്കാൾ ഉപരിയായി ഈ വർഷം വളരെ ഭംഗിയായി അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെ ഈ പരിപാടി നടത്താനും സംഘടിപ്പിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ മഹത്തായ മഹാന്മാരെ സ്നേഹിച്ച് അവരുടെ ആദരവും ആ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്രയും ഭംഗിയായി ഈ ഉറൂസ് പരിപാടി നടത്താൻ മുന്നിട്ടിറങ്ങിയ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് മഹല്ല ജമാഅത്ത് സംഘാടകർ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാടിന്റെ ഒക്കെ പ്രധാനികളായ ബഹുമാനപ്പെട്ട മോണു ഹാജിയും ഹസനബ ഹാജിയും നമ്മുടെ പുത്തു സാഹിബ് ഉൾപ്പെടെ, പി പി കുഞ്ഞി ഹാജി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ, ഈ നാട്ടുകാർ ഓരോരുത്തരുടെ പേരെടുത്ത് പറയല്ല, ചെറുപ്പക്കാരടക്കം ഇതിന്റെ സംഘാടകരാണ്, വളണ്ടിയർമാരാണ്, ഇതിന്റെ പ്രവർത്തകരാണ്, ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ലൈവിന്റെ ആളുകൾക്കും സൗണ്ടിന്റെ ആളുകൾക്കും എല്ലാവർക്കും അള്ളാഹു നമുക്ക് കബൂൽ നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളും രോഗങ്ങളും ഞങ്ങളിലും സ്നേഹികൾക്കും നീ നൽകല്ല റഹ്മാനെ. നേരത്തെ ഹംസ മിസ്ബാഹി ഓർമ്മപ്പെടുത്തിയതുപോലെ കൊറോണ വൈറസ് എന്ന് പറയുന്ന എല്ലാ ജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന വൈദ്യലോകത്തിന് മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങളൊക്കെ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണല്ലോ ഉള്ളത്. അല്ലാഹു നമ്മുടെ നാടുകളെയും നമ്മുടെ രാജ്യത്തെയും സകല ജനങ്ങളെയും അത്തരം വൈറസ് ഉൾപ്പെടെയുള്ള സകല രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു അവന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി രക്ഷപ്പെടുത്തട്ടെ. പരീക്ഷിക്കപ്പെട്ടവർക്കൊക്കെ അല്ലാഹു ആജിലായ ഹിഫ്ദ് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കും. മഹാന്മാരും മുഴുവനും രക്ഷപ്പെട്ടു. ഈ ബായാറിൽ അന്തിയുറങ്ങുന്ന സ്വാലിഹീങ്ങൾ ഉൾപ്പെടെ എല്ലാ മഹാന്മാരും രക്ഷപ്പെട്ടത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബിന് ദറജ കിട്ടിയത് അങ്ങനെയാണ്, അയിമ്മത്തിന് കബൂല് കിട്ടിയത് അങ്ങനെയാണ്, ഔലിയാക്കൾക്ക് വലിയ കറാമത്ത് കിട്ടിയത് അങ്ങനെയാണ്, ആരിഫീങ്ങൾക്ക് വലിയ മക്കാമ് കിട്ടിയത്, സൂഫിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് ആ മഹബ്ബത്തെ രക്ഷപ്പെടാൻ വഴിയുള്ളൂ. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാർ, നമുക്കറിയാം ഇവിടെ ബായാർ ജമാഅത്തിൽ ദർസ് നടക്കുന്നുണ്ട്,
ബയാറ് മുജമ്മയിലും ദർസ് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും പള്ളി ദർസുകളിലും ഒക്കെ നാം നമ്മുടെ കുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്ന ഫിഖഹിന്റെ ഗ്രന്ഥമായ ഫതുഹുൽ മുഈൻ എന്ന കിതാബിൽ അതിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മക്തൂം റഹിമഹുല്ലാ എഴുതി വെച്ചു തുടക്കത്തിൽ വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ഫിൽ മദീന. എന്താണ് പറഞ്ഞത്? രക്ഷകർത്താക്കൾക്ക് മുമയ്യിസായ വകതരുവത്തിയ കുട്ടികൾക്ക് രക്ഷിതാക്കൾ രക്ഷകർത്താക്കൾ ആദ്യമായിട്ട് പഠിപ്പിക്കൽ വാജിബായ നിർബന്ധമായ വിഷയം അവിടെ കാണാം. ഹത്താ അലൽ അംദി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മീതയായി ആദ്യമായി മുമയ്യിസായ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ അറിയിച്ചു കൊടുക്കൽ, പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമായ വിഷയം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച ആ തങ്ങളെ കുറിച്ച് അവിടത്തെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടത്തെ ആദരവ്, അവിടന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെറിയ കുഞ്ഞുമക്കളുടെ കുരുന്നു മനസ്സുകളിൽ, നിഷ്കളങ്ക മനസ്സുകളിൽ ഇട്ടുകൊടുത്താൽ മഹത്തുക്കൾ പറഞ്ഞതുപോലെ അല്ലിമു ഔലാദക്കും മഹബ്ബത്തു റസൂലില്ലാഹി, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഇട്ടുകൊടുക്കുക. ആ മഹബ്ബത്ത് ഉൾക്കൊണ്ട് വളർന്ന് വലുതായി വരുന്ന കുട്ടി അവര് നിസ്കാരം കവാക്കൂല, അവര് വേണ്ടാത്തരങ്ങളിൽ ഏർപ്പെടൂല, അവര് ബിദഅത്തിന്റെ കക്ഷികളിൽ അകപ്പെടൂല, അവര് ആലിമീങ്ങളെയും സയ്യിദന്മാരെയും കുറവാക്കൂല, അവർ അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിക്കൂല, അവർ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടാത്ത നിലക്ക് ഒരു വിഷയത്തിലും അവർ ഇടപെടില്ല. അങ്ങനെ ഈമാന് പവർ കിട്ടാൻ, തഖ്വക്ക് പവർ കിട്ടാൻ, ഇഖ്ലാസിന് പവർ കിട്ടാൻ, വറഇന് പവർ കിട്ടാൻ വളരെ അനിവാര്യമായ ഒന്നാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം. ആ സ്നേഹം നേടിയെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ആ സ്നേഹത്തെ സംബന്ധിച്ച് വലിയ വലിയ ആശയങ്ങൾ നമ്മോട് പറഞ്ഞത് അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, പൂർത്തീകരിക്കാത്ത കാര്യങ്ങളില്ല. ആ സ്നേഹമദ്ഹിന്റെ വലിയ ഭാഗമായിട്ടാണ് ബായാറിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ആദരവ് പ്രകടിപ്പിച്ച് ആ വലിയ സ്നേഹം അതാ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ മഹത്തായ ഉറൂസ് മുബാറക് സംഘടിപ്പിച്ച ഈ മഹാന്മാർക്ക് വലിയ സ്ഥാനം കിട്ടിയത് അറിയാലോ. നേരത്തെ പറഞ്ഞതുപോലെ മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഉള്ളഴിഞ്ഞ അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് ജനങ്ങളെ ആ സ്നേഹം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ സ്വലാത്തു ചൊല്ലലാ. ഞാൻ
ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ അള്ളാഹു നിസ്കരിച്ചത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ടോ? ഇസ്ലാമിൽ എവിടെയെങ്കിലും അങ്ങനെ സ്ഥിരപ്പെടുത്താൻ സാധിക്കുമോ? അള്ളാഹ് ഹജ്ജ് ചെയ്തതുകൊണ്ട്, അള്ളാഹ് നോമ്പെടുത്തതുകൊണ്ട്, അള്ളാഹ് സക്കാത്ത് കൊടുത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യണം ഖുർആൻ അങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, എവിടെയും അങ്ങനെ കാണാൻ പറ്റില്ല. അതേസമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ച, അതേ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു വിഷയം, അത് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളല്ലയോ? അതാണ് അഹ്സാബ് സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലായികത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈമാനുള്ള വിശ്വാസി വിശ്വാസിനികളെ, ആ തങ്ങളെ സ്വലാത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയിക്കൂടാ, നിങ്ങൾ സ്വലാത്തിനെ മാറ്റിവെച്ചുകൂടാ. ആ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവരെ മഹത്വം എന്താണ്, അവർക്കുള്ള സ്ഥാനം എന്താണ്, അവരുടെ പവർ എന്താണ്? അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ പിന്തുടരലാ. അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക, അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ലോകത്തോട് പറഞ്ഞു, അഖ്ഫിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്നത് എപ്പോഴാണ്? ഒരു മുസ്ലിം വലിയ നിലക്ക് ഭയപ്പെടുന്നത് എപ്പോഴാണ്? ഒരസുഖം വന്നു, തൽക്കാലം ഡോക്ടർമാരെ കണ്ട്, മെഡിസിൻ എടുത്തു, സുഖപ്പെട്ടില്ല. അവസാനം വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ച് ഒരു വിദഗ്ധമായ ചെക്കപ്പിൽ അതിന്റെ റിപ്പോർട്ട് റിസൾട്ട് നമുക്ക് കൈമാറി കിട്ടി. ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ നിലക്ക് ഡോക്ടർമാർ ബ്ലഡ് ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് തരുമ്പോൾ, നാം അതറിയുമ്പോൾ, അപ്പോഴാണോ നാം മാനസികമായി തളരുന്നത്? അതല്ലെങ്കിൽ രണ്ട് കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല, കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന വിവരം കിട്ടുമ്പോഴാണോ മുസ്ലിമായ മനുഷ്യ നാം തളരുന്നത്? അപ്പോഴാണോ നാം ഭയപ്പെടുന്നത്? ഇനി അതാലും ജീവിക്കാൻ പറ്റൂലല്ലോ, എന്റെ വെള്ളം കഴിഞ്ഞല്ലോ, അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈമാനുള്ളവർ ഭയപ്പെടുന്നത് അപ്പോഴല്ല, മാനസികമായി തളരുന്നത് അപ്പോഴല്ല. പിന്നെ എവിടെയാണ്, എപ്പോഴാണ് സകറാത്തിന്റെ ടൈം, മരണത്തിന്റെ വഖത്ത്? ആ വഖത്തിൽ തളരാത്ത മനുഷ്യ മനസ്സുകളില്ല, പതറാത്ത മനുഷ്യന്മാരില്ല, പേടിപ്പെടാത്ത ആളുകളില്ല. ആ സകറാത്തിന്റെ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. സകറാത്തിന്റെ സമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി പുഞ്ചിരിയിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിയോടെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? എന്നാൽ അഖ്ഫിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. അത് മാത്രമല്ല, നമ്മുടെ ശ്വാസമടങ്ങി നമ്മുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ
ഖബറാകുന്ന ഇരുട്ടറ, ഖബറാകുന്ന ഇരുട്ടറ. അത് ചിന്തിച്ച് മഹാന്മാർ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, അല്ലേ? ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാൻ ആരാണ്? ദിന്നൂറൈനി എന്ന പേരിൽ ശുഹ്റത്ത് സിദ്ധിച്ച, പ്രസിദ്ധിയാർജിച്ച മഹാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനടുത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് താരിഖിൽ കാണാം, അവിടുത്തെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകിയ ചാലുകൾ കാണാമായിരുന്നു, അടയാളം കാണാമായിരുന്നു. അപ്പൊ സ്വദീഖന്മാർ, സ്നേഹിതന്മാരായ സുഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ല ഉസ്മാൻ, നിങ്ങൾ ഖബറ് കാണുമ്പോ വല്ലാത്ത കരച്ചില്. അതേസമയം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഇറങ്ങി വരുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിക്ക. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് താങ്ങാൻ കഴിയാതെ അതിന്റെ ഭാരമോർത്ത് കുഞ്ഞു മക്കളെ പോലെ മനസ്സ് പൊട്ടി കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതുണ്ടോ സ്വഹാബത്തിന് സഹിക്കാൻ പറ്റുമോ? മഹാന്മാരായ സ്വഹാബത്തിന് താങ്ങാൻ കഴിയാതെ അവരെ മനസ്സ് തകർന്നുപോയി. റഹ്മത്തുല്ലിൽ ആലമീന്റെ കണ്ണുനീര് കണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ധീരരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മഹാന്മാരൊക്കെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ ഖബറ് കാണുമ്പോ ഇത്രത്തോളം പൊട്ടി പൊട്ടി കരയുന്നതിലെ സിറെന്താണ്? രഹസ്യം എന്താണ്? ഉസ്മാൻ തങ്ങളുടെ മറുപടി വന്നു, ഓ സ്നേഹിതന്മാരെ, സ്വദീഖന്മാരെ, എനിക്കെന്റെ ഹബീബായ തങ്ങൾ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തറിഞ്ഞ് ഓതിക്കേൽപ്പിച്ച് കരഞ്ഞ് വിശദീകരിക്കുമ്പോൾ എന്റെ സ്നേഹിതന്മാരൊക്കെ ആ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരയുമ്പോൾ ഈ പാവപ്പെട്ട ഉസ്മാൻ കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, വിഷമല്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നി സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആഖിറത്തിലെ പാരത്രിക ലോകത്തെ ആദ്യ വീടാകുന്ന ഖബറ്, ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവനിക്ക് സഹലാണ്, എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ, കുടുസാണോ, പ്രയാസമാണോ, ശേഷമുള്ളതിന്റെ ഗൗരവം ചിന്തിക്കാൻ പറ്റില്ല. അത് വളരെ പ്രയാസകരമാണ്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഖബറിലെ അവസ്ഥ അറിഞ്ഞ് ഞാൻ കരഞ്ഞു പോയതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ആ ഖബറാകുന്ന ഇരുട്ടറയിൽ നമുക്ക് പ്രകാശം വേണോ മുസ്ലിമീങ്ങളെ? എന്നാൽ തങ്ങൾ പറയുന്നു, അക്ഫിറു മിനസ്സ്വലാത്തി അലയ്യ ഫൈനസ്സ്വലാത്തു അലയ്യ നൂറും ഫിൽ ഖബ്രി ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ധാരാളം സ്വലാത്ത് പറഞ്ഞോ എന്റെ മേൽ, ധാരാളം സ്വലാത്ത് പറഞ്ഞോ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്ത് നിങ്ങൾക്ക് ഖബറാകുന്ന ഇരുട്ടറയിൽ വലിയ പ്രകാശമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം പറയാ, അത് മീസാനിൽ പ്രകാശമാണ്, അത് സിറാത്തുൽ പ്രകാശമാണ്, അത് ദുനിയാവിലും ആഖിറത്തിലും പ്രകാശമാണ്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ പവറാണ്. ഇബാദത്ത് പറയുന്ന ആൾ, ആ പറഞ്ഞവന്റെ അമലുകൾ
പറയപ്പെട്ട ആളുകൾക്ക് ആഹ്റത്തിൽ പകരം കൊടുക്കുമെങ്കിൽ പകരം പോകാത്ത ഒന്നാണ് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്ത് അത് ഒരാൾ വെറുതെ അങ്ങ് ചൊല്ലിയാലും ഇമാം ബുഖാരി റഹ്മഹുല്ലാ സഹീൽ ബുഖാരിയുടെ തുടക്കത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് ഏതാണ്? ബുഖാരി ഓതിയ കുട്ടികൾക്കറിയാം, ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസാണ്. എന്താണ് അവിടെ പറഞ്ഞത്? നിക്ഷയം എല്ലാ അഅ്മാലുകളും സ്വീകരിക്കപ്പെടാൻ, അമലുകൾ സ്വീകാര്യമാകാൻ കബൂലാകാൻ നിയ്യത്ത് ലാസിമാണ്. നിയ്യത്തുണ്ടെങ്കിലേ അമലുകൾ അമലാവുകയുള്ളൂ. വുളൂന് നിയ്യത്തുണ്ട്, നിസ്കാരത്തിന് നിയ്യത്തുണ്ട്, ഗുസ്ലിന് കുളിക്ക് നിയ്യത്തുണ്ട്, ഹജ്ജിന് ഉംറക്ക് നിയ്യത്തുണ്ട്, സക്കാത്തിന് നിയ്യത്തുണ്ട്, ഓരോ അഅ്മാലുകൾക്കും നിയ്യത്തുണ്ട്. നിയ്യത്തില്ലാതെ അമലുകൾ സ്വീകാര്യമല്ല. നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന അമൽ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഹബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമലാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും മഹബ്ബത്തും ഉൾക്കൊണ്ട അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വലിയ ദിക്ര അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്തിന്റെ പവർ അത് വളരെ വലുതാണ്. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ മറ്റു വഴികളില്ല. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ സ്ഥാനം അത് വളരെ വലുതാണ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ അടുപ്പവും ബന്ധവും നിലനിർത്താൻ പറ്റിയതാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് വിശദീകരണം നൽകിയതാണ്. ഇന്ന ഔലൻ നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ധാരാളം ചൊല്ലി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ചു അവിടത്തെയുമായി വലിയ ബന്ധം സ്ഥാപിച്ചു. ദുനിയാവ് നശ്വരാണ്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, നാളത്തെ കഥ അറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല, ഗ്യാരണ്ടി പറയാനൊക്കില്ല. മരിക്കാൻ ആൾ നോട്ടമില്ല, പ്രായപരിധിയില്ല, അസുഖവും ആഫിയത്തും കണക്കില്ല. അല്ലാഹു നിശ്ചയിച്ച ടൈം എത്തിയാൽ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. ആ ടൈം അങ്ങ് പോണം, പക്ഷേ പോകുന്ന സമയം ഒരുക്കത്തോടായിരിക്കണം. സ്വാലിഹീങ്ങളൊക്കെ മരണത്തിന്റെ സമയം വുളു എടുത്തിട്ട് കഫൻ തുണിയിൽ മലർന്നു കിടന്നിട്ട് മരണത്തെ സ്വാഗതം ചെയ്ത മഹാന്മാരുണ്ട്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ മരണമാസന്നമായ സമയം ഭാര്യയെ വിളിച്ചിട്ട് റൂമിൽ കിടക്കുന്ന റൂമിൽ അത്തറ് കൊടയാനും പുരട്ടാനും ആവശ്യപ്പെട്ടിട്ട് അതേ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം അതിഥികൾ എന്റെ വീടിന്റെ പടിക്കലെത്തിയിട്ടുണ്ട്. അവർക്ക് സുഗന്ധദ്രവ്യം പെർഫ്യൂം അത്തറ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അത്തറ് വരുത്തിക്കോ, അത്തറ് കൊടഞ്ഞോ എന്ന് പറഞ്ഞ് ഭാര്യ മാറ്റി നിർത്തിയിട്ട് അല്പം കഴിഞ്ഞ് ഡോറ് തുറന്നു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അതാ വഫാത്തായി കിടക്കുന്നു. റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന റഹ്മത്തിന്റെ മലായിക്കത്തിന് അത്തറ് പുരട്ടിയിട്ട് സ്വീകരണം കൊടുത്ത സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുനെ പോലുള്ള മഹാന്മാർ, അവർ ഈ ഭൗതിക ലോകത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, അവർ ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരാണ്. ആ മഹാന്മാരുടെ വഴിയിലായി അവരൊക്കെ രക്ഷപ്പെട്ടതും രക്ഷപ്പെടാനുള്ള വഴിയുമായി നമുക്ക് കൈമാറിയ ആശയം അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹം നാം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം കൽപ്പലുള്ള ആളുകൾക്ക് മഹാന്മാരെ ആദരിക്കാൻ പറ്റൂ, മഹാന്മാരെ സ്നേഹിക്കാൻ പറ്റൂ, മഹാന്മാരെ ഉറൂസ് നടത്താൻ പറ്റൂ. അതിന്റെ സ്നേഹികളും സഹകാരികളും അതിനുവേണ്ടി ഓടി നടക്കാനും ഉറക്കൊഴിയാനും ഊണില്ലാതെ ഓടി നടക്കാനൊക്കെ
മഹാന്മാരെ മഹബത്തിലായിട്ട് ചെയ്യാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹികൾക്കെ പറ്റൂ. അതുകൊണ്ടാണ് ഈ നാട്ടുകാര്, ഈ നാട്ടിലെ സംഘാടകര് എല്ലാവരും ഭംഗിയായി മൂന്ന് വർഷത്തിൽ ഒരിക്കലായി ബായാറു മഖാമ ജാറു ഉറൂസും, അങ്ങനെ ലോകത്തുള്ള സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇതുപോലുള്ള ഉറൂസുകളും മൗലിദിന്റെ മഹബത്തിന്റെ സ്വലാത്തിന്റെ ദിക്റിന്റെ ആത്മീയ മജ്ലിസുകളും ദീനി ദഅവത്തുകളും സുന്നത്തി ജമാഅത്തിന്റെ സകല പ്രവർത്തനങ്ങളും നടത്തുന്നത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹബ്ബത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നത്, യതീമക്കളെ സംരക്ഷിക്കുന്നത്, പാവങ്ങൾക്ക് കൈത്താങ്ങാകുന്നത്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നത്, സർവജനങ്ങളോടും സ്നേഹവും സന്തോഷവും അതെ അള്ളാഹ് പൊരുത്തപ്പെട്ട നിലക്കുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അത് ഈമാന്റെ വലിയ ഭാഗമായി കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആ പരിശുദ്ധരായ തങ്ങൾ നമ്മിലേക്ക് കൈമാറിയ വിശുദ്ധ ആശയമാകുന്ന പവിത്ര ആദർശമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ആദിമീങ്ങളെയും സയ്യിദന്മാരെയും കുറവാക്കാതെ, ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട്, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട്, തിന്മകളിൽ നിന്ന് വഴിമാറിയിട്ട്, ഒരൊറ്റ വഖ്ത് നമസ്കാരം ഖളാക്കാതെ, ചെറിയ കാല ആയുസ് അഹ്ലു സുന്നയുടെ അഖീദയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി നാട്ടിൽ ശാന്തിയോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ അഹ്ലു സുന്നയുടെ വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ച് യോജിച്ച് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, പരസ്പരം സ്നേഹവും സന്തോഷവും പകർന്നുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ഈ ഉറൂസ് പരിപാടിയോട് ആര് സഹായിച്ച് സഹകരിച്ച് മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഒരു വിഷമം നീ നൽകല്ല റഹ്മാനെ, സകല പ്രയാസങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകണം റഹ്മാനെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഇന്നലെല്ലാം മിനിഞ്ഞാന്നായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച 3-ാം തീയതി. ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ സമ്മേളിച്ചിട്ട് കഴിഞ്ഞ 3-ാം തീയതി ഈ കഴിഞ്ഞ ദിവസം കാടാമ്പുഴ ജാറത്തുങ്ങൽ എന്റെ നാട്ടിലെ സ്വലാത്തിന്റെ സദസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് എന്നെ കാണാൻ വന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, 10 വയസ്സിന് താഴെയുള്ള 50 വരുന്ന കുട്ടികൾ, അതിൽ 4 മാസം പ്രായമായ കുട്ടിയുണ്ട്, 4 വയസ്സുള്ള കുട്ടിയുണ്ട്, 5-ഉം 6-ഉം വയസ്സുള്ള കുട്ടികളുണ്ട്. ബ്ലഡിലും ബ്രെയിനിലും അതുപോലെ കണ്ണിലും ഒക്കെ ക്യാൻസർ പിടിപെട്ട്, വയറ്റിൽ ക്യാൻസർ പിടിപെട്ട്, ഡോക്ടർമാര് മെഡിസിനിൽ നിന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വേദന കൊണ്ട് പടയുന്ന രംഗങ്ങളുമായി ഇന്ന് ഞാൻ ആ കുട്ടികളെ കണ്ടിട്ടുണ്ടെന്ന് മിനിഞ്ഞാന്ന് കഴിഞ്ഞ 3-ാം തീയതി കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിൽ ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു. ചെറിയ ചെറിയ കുഞ്ഞുമക്കളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന ആളുകൾ, യുവതി യുവാക്കൾ, പ്രായമുള്ളവർ വായിലും ബ്രസ്റ്റിലും സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ പിടിപെട്ടിട്ട് മരുന്ന് പലിക്കാത്ത നിലയ്ക്ക് വേദന കടിച്ചിറക്കിയിട്ട് ഊണു ഉറക്കില്ലാതെ അവര് വിഷമിക്കുമ്പോൾ അത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് റബ്ബങ്ങ് പരീക്ഷണമാക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ധാരാളം നമ്മുടെ സ്നേഹികൾ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹമീദ് മുസ്ലിയാർ കറോപ്പാടി അടക്കം രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അത്തരം വിഷയങ്ങൾക്കൊക്കെ, രോഗങ്ങൾക്കൊക്കെ,
പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായി നമുക്ക് പറയാനുള്ളത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകൾ അതിനൊക്കെ പരിഹാരമാണ്, അത് ശിഫയുടെ ബാബുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകല രോഗങ്ങൾക്കും നമുക്ക് നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ കൈമാസം 3-ാം തീയതി കഴിഞ്ഞു. അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് വരുന്ന മാർച്ച് മാസം 2-ാം തീയതി തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രിയാണ്. ഞങ്ങൾ മലപ്പുറത്ത് വരും തിങ്കളാഴ്ച, നിങ്ങളെ കാസർഗോഡ് ശൈലിയിൽ തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി. ഇപ്പൊ ഇന്നത്തെ രാത്രിക്ക് നിങ്ങൾ പറയുന്ന പ്രയോഗം വെള്ളിയാഴ്ച, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഓരോ നാട്ടിലെ ഓരോ പ്രയോഗം ഉണ്ടാകുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ ജാറം മഖാം ഉറൂസ് ബയാർ ഈ മഹത്തായ പരിപാടി ഇപ്രാവശ്യം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നമ്മുടെ മഹല്ല് ജമാഅത്ത് ബയാർ മഹല്ല് ജമാഅത്ത് അതിന്റെ പള്ളിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ ആകുമ്പോഴേക്ക് അത് വളരെയധികം പെട്ടെന്ന് പൂർത്തീകരിച്ച് സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മഹത്തായ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയുടെ നിർമ്മാണം അത് പൂർത്തീകരിക്കാനും അതിനേറ്റെടുക്കാനും അതിനോട് സഹായിക്കാനും സഹകരിക്കാനൊക്കെ മുഴുവൻ ജനങ്ങളും സന്നദ്ധരാകുകയും നമുക്കൊക്കെ അതുമായി ഇടപെട്ട് സ്വർഗം സമ്പാദിക്കാൻ നാം വഴിയൊരുക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നാം സഹായിക്കണം, അതിനെ നാം ഏറ്റെടുക്കണം. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ മാസം ഫെബ്രുവരി മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ഓൺലൈനിലൂടെ ലൈവായി. ഗൾഫിലെ പ്രവാസികളായ നമ്മുടെ സ്നേഹികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ നമ്മുടെ സദസ് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവരും കൂടെ നമ്മുടെ മജ്ലിസിൽ സംബന്ധിക്കുന്നവരായതുകൊണ്ടും അവർക്ക് കൂടെ ഡേറ്റ് ഓർമ്മിക്കാൻ വേണ്ടിയാണ് സാന്ദർഭികമായി ഡേറ്റ് അറിയിച്ചത് എന്നും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്പം സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മഹത്തായ ബായാർ മക്കാം ഇറൂസ് ജാറം ഇറൂസിന്റെ ഉദ്ഘാടന ദിവസമായ ഇന്നത്തെ ഈ പരിപാടി ദുആ ചെയ്ത് പൂർത്തീകരിക്കുന്നു. ദുആന്റെ മുമ്പായി നിങ്ങളൊക്കെ നല്ല സദഖ, ഈ സദസ്സിൽ രോഗങ്ങളും കടങ്ങളും വിഷമങ്ങളും പെൺമക്കളെ കല്യാണവും വീടിന്റെ നിർമ്മാണവും വീടിന്റെ ആവശ്യങ്ങളും ജോലിയുടെ ആവശ്യങ്ങളും അങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ ആഖിറത്തിലെ മരണപ്പെട്ടവരുടെ വിഷയം ൾ വരെ ഉദ്ദേശമുള്ള ആളുകളുണ്ട്. അതൊക്കെ മനസ്സിൽ കരുതി നല്ല ഒരു സദഖ നിങ്ങൾ കരുതി വെച്ച് ദുആ കഴിഞ്ഞ ഉടനെ എന്റെ കയ്യിലേക്ക് ഈ മഹത്തായ സദസ്സിന് വേണ്ടി നിങ്ങളൊക്കെ വലിയ വലിയ സംഭാവനകൾ സദഖകൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ഒന്നിങ്ങോട്ട് അടുത്തു വന്നാൽ ഒരു അല്പം സ്വലാത്ത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. തുടർന്നും ഇവിടെ നടക്കുന്ന ഈ മഹത്തായ സദസ്സിന്റെ നാളെ തൊട്ടുള്ള ഇനിയുള്ള അവസാന ദിവസം വരെയുള്ള പരിപാടികളിൽ വലിയ വലിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും വലിയ വലിയ നേതാക്കൾ നമ്മുടെ ഈ മജ്ലിസിന് നേതൃത്വം നൽകാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവരോടൊക്കെയുള്ള ആ വലിയ ആദരവും സ്നേഹവും നാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് ഈ പരിപാടി ഈ ഉറൂസ് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ
sallam allahumma salli ala muhammad ya rabbi salli alayhi wa sallim ingotte sarsilekku varan pattuna aalukka ingotte sarsilekku kadannu vera inshallah dua cheythu mahanmara hadrathil avare vasilayaaki dua cheythu nammude dunyavum aakhiravum rakshapadan santoshathilagan azzathilagan prashnangalkku pariharam kittan ഇന്ത്യ രാജ്യം നേരിടുന്ന ഭീഷണികളിൽ നിന്ന് സലാമത്ത് കിട്ടാൻ, കൊറോണ ഉൾപ്പെടെയുള്ള വൈറസ് രോഗങ്ങളിൽ നിന്ന് സലാമത്ത് കിട്ടാനൊക്കെ നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്യാൻ പോവുകയാണ്. പറ്റുന്ന ആളുകളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ, അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. ഈ ബായാർ മഹല്ല് ജമാഅത്തിൽ അന്തിയുറങ്ങുന്ന, ഖബർസ്ഥാനിയിൽ അന്തിയുറങ്ങുന്ന ഒരുപാട് ഞങ്ങളെ സ്നേഹികളുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ ഖബർ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. നീ മാഫുറത്ത് നൽകണം റഹ്മാനെ. നീ സ്വർഗമാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇതാർക്കല്ലേ, നമ്മൾ അദ്റാ മുസ്ലിയാരും നമ്മുടെ പ്രസിഡന്റും അവരെ അല്ലേ, മോണോജി മോണോഹാജി അടക്കം സൂര്യ കാഫി എല്ലാവരും ഇവിടെ ഉണ്ട് ഇൻഷാല്ലാ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ സാലിച്ചയും ഷംസു സുശയും അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ചേരാലോക്രാജി എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദ യാ റബ്ബന ലകൽ ഹംദു കമാ യംബഅ ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഫനൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തർദാ الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
ഇന്ന നർഫഉ അക്ഫന ഇലൈക റാഅബീന ഫീ ഫളിക റാജീന മിർ റഹ്മതിക متوصلين بجميع من علمت اليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അവിടന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلت قلب حياتك انا الله ഈമാനേറ്റി തരണ അല്ലാഹ്, തഖ്‌വയേറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണ അല്ലാഹ്, അഹ്റാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, അഹ്റാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണ അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ ബായാർ മഖാബ് ജാറ മഖറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, വളണ്ടിയർമാര്, സംഘാടകര്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങൾ ോടുകൂടെ മജ്‌ലിസുകളിൽ കൂടെയുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ.
അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണ അല്ലാ, വിഷമങ്ങൾ തീർക്കണ അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണ അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് അല്ലാ. നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കമടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ സലാമത്ത് നൽകണം റഹ്മാന്, പരിഹാരം നൽകണം റഹ്മാന്, നീ ഏറ്റെടുക്കണം റഹ്മാന്. സംഘക്കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമാരിലും മക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിരീങ്ങള് ഹാസിരീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും വിഷമത്തിലും അല്ലാഹ് നീ ഞങ്ങളെ അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ദിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ലൈസൻസിന്റെ ടെസ്റ്റുകള് അങ്ങനെ കഫീലിന്റെ വിഷമം ജോലി സ്ഥലത്തെ പ്രയാസം ബൽദിയന്റെ പ്രശ്നം നാട്ടിലേക്ക് വരാൻ കഴിയാതെ
കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, എല്ലാം സഹലാക്കണം റഹ്മാനെ, റാഹത്തിലാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മഹനീയ മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ ഞങ്ങളെ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദ റജുലി എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ മഹനീയ ഉറൂസിന്റെ പവിത്ര മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാ, ഈമാൻ സലാമത്തിലാക്കണ അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ഈ ഭാഗത്തു നിന്ന് വലതു ഭാഗത്തു നിന്ന് വന്ന് ഇടതു ഭാഗത്തേക്ക് വന്ന്